സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും, ബ്രിട്ടനിൽ സംഭവിച്ചത് അവസാനത്തെ ദുരന്തമല്ല. സ്വയം മറന്നാൽ ലോകത്തെ പല രാജ്യങ്ങളും ഇതേ അവസ്ഥ നേരിടേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. ജിഹാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും നാട് പിടിച്ചെടുക്കുന്ന കാഴ്ച. ബ്രിട്ടനിൽ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പലരുടെയും ശ്രദ്ധ. അഥവാ അതിനെ കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഈശ്വരനെ പോലെ സാർവത്രിക സ്വീകാര്യതയും സ്വമഹത്വവും കാംക്ഷിക്കുന്ന വിധത്തിൽ പലരുടെയും കപടമായ വ്യാഖ്യാനം. അത് മുസ്ലിം വിരുദ്ധ കലാപം എന്ന നിലയിൽ ഇസ്ലാമികവാദികൾക്ക് സഹതാപം പിടിച്ചെടുത്ത് കൊടുക്കുവാനുള്ള അവസരവാദ നീക്കം. സംശയം വേണ്ട, സൗത്ത് പോർട്ടിലെ കലാപത്തിന് കാരണം ഇസ്ലാമികാധിപത്യവാദികളോടുള്ള വിദ്വേഷം തന്നെയാണ്. പക്ഷേ അതിന് കാരണമെന്തായിരുന്നു? അത് സംഭവിച്ച വഴി കപടമായ മതനിരപേക്ഷതയും മാനവികതയും ഭാവിക്കുന്നവരും ഇടത്തേക്ക് ചാഞ്ഞാൽ മഹാനും മഹതിയുമായി എല്ലാം ശരിയായി എന്ന് കരുതുന്ന മാധ്യമങ്ങളും പറയും പോലെ ആയിരുന്നില്ലെന്നു മാത്രം. കലാപം നടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരികെ ചെന്ന് വേണം ആ സത്യം മനസ്സിലാക്കേണ്ടത്. നിയമം അറിഞ്ഞും അറിയാതെയുമുള്ള കുടിയേറ്റം കൊണ്ട് ജനസംഖ്യയിൽ 7% എത്തി തന്ത്രപൂർവം വോട്ട് ബാങ്കായി നിന്ന് ബ്രിട്ടീഷ് ജനതയെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമികർ നീങ്ങിയതിന്റെ ഫലമാണ് സൗത്ത് പോർട്ട് സിറ്റിയിലെ കലാപം. അവിടുത്തെ ദുരന്തത്തിൽ അവർ കുറ്റവാളികളല്ലെങ്കിലും നമുക്ക് മുമ്പിൽ വസ്തുതകളെല്ലാം ഹാജരില്ല. അവലംബിക്കാനുള്ളത് അനുമാനപരമായ ഉത്തരങ്ങൾ. എന്താണ് ആ ഉത്തരങ്ങൾ? ഇന്ത്യൻ വംശജർ രാഷ്ട്രീയത്തിലും ഉദ്യോഗങ്ങളിലും ഉയർന്ന സ്ഥാനങ്ങളിലെത്തുകയും ഇന്ത്യൻ വംശജൻ തന്നെ പ്രധാനമന്ത്രിയാകുകയും ചെയ്ത നാടാണ് ബ്രിട്ടൻ. അവിടെ വംശവാദികളായ ചെറുപക്ഷം വെള്ളക്കാരുണ്ട്, പക്ഷേ അവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടവർ ഈ ദിവസങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി? വംശീയ വരിക്കാരല്ലാത്ത വെള്ളക്കാർ തന്നെ കുടിയേറ്റക്കാർക്ക്, പ്രത്യേകമായി ഇസ്ലാമികർക്കെതിരെ രംഗത്തിറങ്ങിയത് കൊണ്ട്. അതൊരു തെറ്റിദ്ധാരണയുടെ അഥവാ തെറ്റായ പ്രചാരണത്തിന്റെ ഫലമെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. വെറുതെ ഒരു സാഹചര്യത്തിലല്ല അത് സംഭവിച്ചത്. ഒരു ഡാൻസ് ക്ലാസ്സിൽ ഒരു ചെറുപ്പക്കാരന്റെ കുത്തേറ്റ് 3 പെൺകുട്ടികൾ മരിക്കുകയും പലരും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് ജനങ്ങളെ എത്രമാത്രം ക്ഷുഭിതരാക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കുറ്റവാളിയുടെ പ്രായം 17 കുറവായതിനാൽ പേര് വെളിപ്പെടുത്താതിരുന്നത് നിമിത്തം കുടിയേറ്റ വംശജനായ ഇസ്ലാമിക സമൂഹക്കാരനാണെന്ന ധാരണ പരന്നു. ഉടൻ തന്നെ ജനങ്ങൾ രോക്ഷത്തോടെ പ്രക്ഷോഭത്തിനിറങ്ങി. അവസരം മുതലെടുത്ത് വംശീയ വെറുക്കാരായ ചെറിയ സമൂഹം കലാപം തുടങ്ങി. മസ്ജിദുകൾ ആക്രമിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിനകം തന്നെ തീവ്ര ഇസ്ലാമികവാദികളെ കൊണ്ട് ബ്രിട്ടനിലെ സാധാരണക്കാർ പൊറുതി മുട്ടിയിരുന്നു എന്നതുകൊണ്ട്. കൊല നടത്തിയത് അവരിൽ ഒരുവനെന്ന് അവർ കരുതാൻ മാത്രം പ്രകോപനം മുമ്പ് തന്നെ സൃഷ്ടിച്ചിരുന്നതുകൊണ്ട്. ബ്രിട്ടീഷ് വനിതകളെ വേഷത്തിന്റെ പേരിൽ ആക്രമിക്കാൻ വരെ കുടിയേറ്റ വംശജരായ ഇസ്ലാമികവാദികൾ കൈയുയർത്തിയതുകൊണ്ട്. അതെ, ബ്രിട്ടീഷ് ജനതയ്ക്കും അവരുടെ പരമ്പരാഗത സംസ്കാരത്തിനും ജീവിത രീതിക്കുമെതിരെ ഇസ്ലാമികവാദികൾ ഉയർത്തിയ വെല്ലുവിളിയും ഭീഷണിയും അവരുടെ ക്ഷമ അത്ര മാത്രം കെടുത്തിയിരുന്നത് കൊണ്ട് ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യയിൽ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് മതമാറിയ തനി ബ്രിട്ടീഷ് വംശജർ. ഭൂരിപക്ഷവും ഇന്ത്യയിലും പാകിസ്ഥാനിലും പശ്ചിമേഷ്യയിൽ നിന്നടക്കം കുടിയേറിയ ഏഷ്യക്കാർ. കുടിയേറിയതും വംശവർദ്ധന നടത്തിയതും 7% എത്തിയ ഇസ്ലാമികർ ബ്രിട്ടനിൽ ജനസംഖ്യയിൽ 2nd സ്ഥാനത്ത്. ലണ്ടനിൽ ഇസ്ലാമികർ 15%. 10% എത്തിയ ഇസ്ലാമികർ ഫ്രാൻസിൽ ചെയ്തത് ലോകത്തിനറിയാം. അതേ പാതയിൽ തന്നെയാണ് ബ്രിട്ടനിലെ ഇസ്ലാമികരും സഞ്ചരിക്കുന്നതെന്ന് ബ്രിട്ടീഷുകാർ അനുഭവിച്ചറിഞ്ഞു. ലണ്ടനിൽ 15% തികച്ചവരുടെ ആധിപത്യ ശ്രമത്തെക്കുറിച്ച് പുതിയ വിവരണം ആവശ്യമില്ല. ഭൂരിപക്ഷമായ ബ്രിട്ടീഷ് വംശജരും തങ്ങളുടെ ശരിയ നിയമവും ഇസ്ലാമിക ജീവിത രീതിയും അനുസരിക്കണമെന്ന് ആവശ്യപ്പെട്ട മതദാർഢ്യവും മതാധിപത്യ പ്രവണതയും ബ്രിട്ടീഷുകാരുടെ ക്ഷമ നശിപ്പിച്ചെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താനും ഇസ്ലാമികരെ നീതീകരിക്കാനും
കപട വ്യാഖ്യാതാക്കൾക്ക് കഴിയൂ. നിർഭാഗ്യവശാൽ ഏതിടത്തെ ഇടതുപക്ഷവും എന്ന പോലെ ബ്രിട്ടനിലെ ഇടതുപക്ഷവും അങ്ങനെ തന്നെ ചെയ്യുന്നവരായി. പുതിയ പ്രധാനമന്ത്രി, തൊഴിലാളി പാർട്ടി നേതാവ് കിയർ സ്റ്റാമറെ പോലെയുള്ളവരും വോട്ട് ബാങ്ക് നോക്കി തീവ്ര ഇസ്ലാമികരെ വരെ താലോലിച്ചെന്നുവരും. ഈ നില തുടർന്നാൽ ബ്രിട്ടന്റെ തകർച്ചയുടെ തുടക്കമാകും. ബ്രിട്ടനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ തന്ത്രപൂർവം പരിശ്രമിക്കുന്നവരെ പിന്തുണയ്ക്കുന്നവർ വരുത്തിവെക്കുന്ന ദുരന്തം. ക്രൈസ്തവ വിശ്വാസം ആരൊക്കെ ഉപേക്ഷിച്ചാലും ബ്രിട്ടനെ ബ്രിട്ടനായി, മഹത്തായ ജനാധിപത്യത്തിന്റെ പതാകവാഹകരായി ലോകത്തു നിലനിർത്തിയ ക്രൈസ്തവ സംസ്കാരമാണ് അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ പ്രതിമകൾ പോലെ തച്ചുടയ്ക്കാൻ ഇസ്ലാമികവാദികൾ ശ്രമിക്കുന്നത്. അവർ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ എന്ന മഹത് ജനാധിപത്യ സംസ്കാരം എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടുക എന്നാണ് അർത്ഥം. ഇത് കേരളത്തിലിരുന്ന് പ്രകടിപ്പിക്കുന്ന അനാവശ്യ ആകുലതയല്ല. പ്രമുഖ നാസ്തികനായ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഡോക്കിൻസ് അടുത്ത കാലത്ത് തുറന്നു പറഞ്ഞ ആശങ്ക മതത്തെയും വിശ്വാസത്തെയും നിരാകരിക്കുന്ന അദ്ദേഹത്തിന് പക്ഷേ ബ്രിട്ടന്റെ ക്രൈസ്തവ സംസ്കാരം തകരുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അത് ബ്രിട്ടന്റെ അന്ത്യമാണെന്ന് അദ്ദേഹം കരുതുന്നു. സൗത്ത് പോർട്ട് സംഭവത്തെ തുടർന്ന് കലാപം നടത്തിയവരെ കോടതികൾ ഉറക്കമെളിച്ച് വിചാരണ ചെയ്ത് ജയിലിൽ അടച്ചു എന്നതുകൊണ്ട് ഇസ്ലാമികവാദികളുടെ യഥാർത്ഥ മുഖം മൂടിവെക്കാൻ കഴിയില്ല. കപട വ്യാഖ്യാതാക്കളും മതനിരപേക്ഷ മാനവികതാവാദികളും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ മഹത്വകാംക്ഷയാൽ പിന്തുണയ്ക്കുന്നത് ദുരന്ത ഭീഷണിയെ തന്നെ. ധാർമ്മികതയെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന സമൂഹത്തെ സൃഷ്ടാവ് നിശ്ചിത കാലത്തേക്ക് തിന്മയ്ക്ക് വിട്ടുകൊടുക്കുമെന്ന തിരുവെഴുത്ത് സത്യം തന്നെ. അച്ചടക്കത്തിനും പൗരബോധത്തിനും മര്യാദകൾക്കും പേരുകെട്ട രാജ്യത്തിന്റെ സ്വയംകൃതമായ ദുരവസ്ഥ. ജനസംഖ്യയിൽ 7% വരുന്ന ഇസ്ലാമിക സമൂഹം തങ്ങളെ വിറപ്പിക്കാൻ പാകത്തിൽ ബ്രിട്ടനിലെ ഭൂരിപക്ഷം നിന്നുകൊടുക്കുന്നതിന് മറ്റൊരു വിശദീകരണമുണ്ടോ? കണ്ടറിയാത്തത് ഷെയ്ഖ് ഹസീന കൊണ്ടറിയുന്നു. അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് കരുതുക. ബ്രിട്ടനും അമേരിക്കയും കാലുവാരിയെന്ന് പറയാൻ അവർക്കോ ഇവിടുത്തെ ചാനൽ അവതാരകർക്കോ എന്തർഹത? ഹസീന ഓർക്കുന്നുണ്ടാകാം, അന്ന് വ്യോമത്താവളത്തിന് ഇടം തേടിയ അമേരിക്കയെ തള്ളിയതും ആ തിരസ്കരണം വൻ സാമർത്ഥ്യമായി ലോകത്തോട് വിളമ്പിയതും. ഇപ്പോഴവർക്ക് അതേ അമേരിക്കയിലോ ബ്രിട്ടനിലോ അഭയം വേണമത്രേ. പക്ഷേ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഹസീനയുടെ വാക്കുകൾ ഏറ്റുപിടിച്ച് അമേരിക്ക ഇവിടെ ക്രൈസ്തവ രാജ്യം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആക്ഷേപിച്ച ഓൺലൈൻ അവതാരകരും പറയുന്നു അമേരിക്കയും ബ്രിട്ടനും അവരെ ചതിച്ചെന്നോ കൈയൊഴിഞ്ഞെന്നോ ഒക്കെ. ഇതിനു മുമ്പ് എന്നാണ് ഈ രാജ്യങ്ങളൊക്കെ ഹസീനയുടെ അമ്മ വീടായിരുന്നത്? അഭയം നൽകലിന്റെ പ്രതിഫലം വേണ്ടത്ര കിട്ടിക്കഴിഞ്ഞവർക്ക് കുഴപ്പത്തിന്റെ വൈറസുമായി വരുന്നയാളെ വേണ്ടാത്തതിൽ ഇവിടുത്തെ ഹിന്ദുത്വവാദ അവതാരകർക്ക് എന്തൊരു വിമ്മിട്ടം. അമേരിക്കയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടോ ശരിവെച്ചുകൊണ്ടോ അല്ല ഇത് പറയുന്നത്. ഒരു പക്ഷേ ബംഗ്ലാദേശിന് ഇന്നീ ദുർഗതി വരാതെ തടയുമായിരുന്ന സാധ്യതയെ പരിഹസിച്ച് തള്ളിയിട്ട് ന്യായം പറയുന്നതിന്റെ ഇരട്ടത്താപ്പു നിമിത്തം. ഇതാ ക്രൈസ്തവ രാജ്യമെന്ന് വിളിച്ചു പറഞ്ഞവർക്ക്, ഇതാ പാകിസ്ഥാനി ഭൂതം ബംഗ്ലാദേശിനെ ആവേശിക്കുന്നു എന്ന സാധ്യതയോ കാഴ്ചയോ കാണാൻ കണ്ണില്ലാതെ പോയി. ഷെയ്ഖ് ഹസീന കുഴപ്പത്തിലാകുന്നതും ന്യൂനപക്ഷ ഹിന്ദുക്കൾ അതിക്രൂരമായി വേട്ടയാടപ്പെടാൻ പോകുന്നതും മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഹസീനയെ പുറത്താക്കുന്ന തീവ്ര ശക്തികൾ ഇന്ത്യക്കൊരു പുതിയ ശത്രുവിനെ കിഴക്കൻ അതിർത്തിയിൽ സൃഷ്ടിക്കാൻ പോന്നവരാണെന്ന കാര്യവും ആലോചിച്ചില്ല. അവരുടെ മുന്തിയ വിഷയം അമേരിക്കയുടെ ക്രൈസ്തവ രാജ്യമെന്ന ആരോപണമായിരുന്നല്ലോ. ഇപ്പോൾ ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനായി മാറുന്നെങ്കിൽ തടയാൻ ആർക്കു കഴിയും? അതിർത്തിയിൽ ഇന്ത്യക്ക് ശത്രുവായി
ബംഗ്ലാദേശ് രൂപപ്പെടുന്ന സാധ്യത തടയാനും ആർക്കു സാധിക്കും? ഒരു പക്ഷേ ഹസീനയ്ക്ക് അതിന് കഴിയുമായിരുന്നു. അമേരിക്കയുടെ സഹായം നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പട്ടാളം തനി നിറം പുറത്തെടുത്ത് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ നിയന്ത്രിക്കാനും. ആ സാധ്യത തട്ടിത്തെറിപ്പിച്ച ഹസീന ഇന്ത്യയിലിരുന്ന് പാശ്ചാത്യ ലോകത്ത് അഭയം തേടുന്നതെന്തിനെ? അവിടങ്ങളിൽ മാത്രമേ അവർക്ക് ദീർഘകാല സുരക്ഷിതത്വം പ്രതീക്ഷിക്കാനുള്ളൂ എന്നോ? വൻ രഹസ്യ സമ്പത്തും മറ്റും സമൃദ്ധമായി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും തൃപ്തമായ പരിഷ്കൃത ജീവിതവും സൗകര്യങ്ങളുമൊക്കെ അവിടങ്ങളിൽ മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ എന്നാണോ? സ്വന്തം മണ്ണിൽ നിലതെറ്റിയ ഈ നേതാക്കൾക്കൊക്കെ രക്ഷ കിട്ടാൻ അവർ സദാ കുറ്റപ്പെടുത്തുന്ന പാശ്ചാത്യ ലോകം തന്നെ വേണമെന്നോ? ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് ഓടിച്ചുവിട്ട തസ്ലിമ നസ്രിൻ എന്ന വിമത വനിതാ ഡോക്ടർക്ക് അഭയം കിട്ടിയത് ഡൽഹിയിലാണ്. ഷെയ്ഖ് ഹസീനയ്ക്കും ഇപ്പോൾ അതേ ഡൽഹി തന്നെ അഭയസ്ഥാനമായത് ശ്രദ്ധേയം. അമേരിക്കയ്ക്ക് തനത് ലക്ഷ്യങ്ങളുണ്ടെന്ന് അറിയാത്തവരില്ല. പക്ഷെ അത് രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക താല്പര്യമാണ്, മതപരമല്ല. അതിനൊപ്പം തന്നെയാണ് മറ്റൊരു മതഭീകരതയുടെ പാകിസ്ഥാൻ ഉണ്ടാകരുതെന്ന താല്പര്യവും. അത് ലോകത്തിന്റെ മുഴുവൻ താല്പര്യമാണ്, ഇന്ത്യയുടെ വലിയ താല്പര്യവും. അതിലെല്ലാം ഉപരി അത് ഹസീന സർക്കാരിന്റെ അത്യാവശ്യമായിരുന്നു. അതവർ മനസ്സിലാക്കാതെ പോയി. പാകിസ്ഥാന്റെ അപരജന്മമായി ജമാത്തെയും സൈന്യവും ISI നിയന്ത്രിക്കുന്ന ബംഗ്ലാദേശ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അമേരിക്ക ഇടം ചോദിച്ചതെന്ന് അനുമാനിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. പാകിസ്ഥാനും ചൈനയും മറ്റു ചില രാജ്യങ്ങളും ചേർന്ന അക്ഷം രൂപപ്പെട്ടതും ശക്തിപ്പെടുന്നതും അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്കും രാഷ്ട്രീയ വെല്ലുവിളിയാണ്. അതും ഇന്ത്യയുടെ വേലിക്കടുത്ത്. ബംഗ്ലാദേശിലെ സംഭവഗതികൾ അനുമാനിക്കാൻ അമേരിക്കയുടെ ഇന്റലിജൻസിന് കഴിവുണ്ടായിരുന്നു. മുൻവിധിയുള്ളവർ അത് സമ്മതിച്ചെന്നു വരില്ല. അവരെ സന്ദർഭവശാൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. 2019 ബാലാകോട്ടിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനെ കടുത്ത മിന്നൽ പ്രഹരം നൽകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ അമേരിക്കൻ ഇന്റലിജൻസ് അതറിഞ്ഞു. അതിന്റെ തെളിവാണ് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന പരിമിത വാക്കുകളിൽ നൽകിയ പരസ്യ സൂചന. ഹസീനയുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വൻശക്തി രാഷ്ട്രം അവിടെ വ്യോമതാവളം തേടിയത്. തെരഞ്ഞെടുപ്പ് ഭദ്രമായി നടത്താൻ സഹായിക്കാം എന്ന ഉറപ്പോടെ. ഇത് അമേരിക്കയുടെ പേര് സൂചിപ്പിക്കാതെ ഹസീന തന്നെ പറഞ്ഞ കാര്യം. അന്ന് ഹസീനയുടെ തലയിൽ കയറിയത് അമേരിക്കയുടെ സാമ്രാജ്യത്വ വികസന ദുർമോഹം, ക്രൈസ്തവരാജ്യം സ്ഥാപിക്കാനുള്ള അതിമോഹം എന്നൊക്കെയുള്ള തോന്നലുകൾ. സ്വന്തം നാടിന്റെ ക്രൈസ്തവികത ചോരുന്നതിൽ ആകുലതയില്ലാത്ത അമേരിക്കൻ ഭരണാധികാരികളാണത്രേ ബംഗ്ലാദേശിനോട് ചേർന്ന് ക്രൈസ്തവരാജ്യം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടത്. കാൽക്കീഴിൽ അവസ്ഥ മനസ്സിലാക്കാത്ത ഹസീനയുടെ ഈ ആക്ഷേപം ഏറ്റുപിടിച്ചേ തീവ്ര ഹിന്ദുത്വ പക്ഷത്തെ രസിപ്പിക്കാനാണ് കേരളത്തിലും ചില അവതാരകർ ശ്രമിച്ചത്. ഇതൊക്കെ പറയുമ്പോഴും ബംഗ്ലാദേശിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധപതനം തന്നെ മുഖ്യ കാര്യം. പ്രതികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും രാഷ്ട്രീയം അവലംബിച്ച ഹസീനയാണ് കുഴപ്പക്കാർക്ക് അവസരം നൽകിയതെന്ന് പറയാമെങ്കിലും കുഴപ്പത്തിന്റെ ഉറവിടം അവരല്ല. പാകിസ്ഥാൻ രാഷ്ട്രീയത്തെയും സൈന്യത്തെയും നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മത നേതൃത്വത്തിന്റെ ബംഗ്ലാദേശി പതിപ്പുകളാണ് ആ ഉറവിടം. അവരാണ് വിദ്യാർത്ഥികളെ ഇളക്കിവിട്ടതും പിന്നീട് സമരമേറ്റെടുത്ത് ഹസീനയ്ക്കെതിരെ പ്രക്ഷോഭമാക്കിയതും. അവരുടെ മുൻമുറക്കാരാണ് 53 വർഷം മുമ്പ് പാകിസ്ഥാൻ സൈന്യത്തോട് ചേർന്ന് ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ പോരാളികളോടും ഹിന്ദുക്കളോടും കൊടും ക്രൂരത കാട്ടിയ റസാക്കാർ യുദ്ധ കുറ്റവാളി സംഘം. ജനറൽ ടിക്കാ ഖാൻ ഉണ്ടാക്കിയെടുത്ത ജമാഅത്തെ അംഗങ്ങളും മദ്രസ വിദ്യാർത്ഥികളും ഉൾപ്പെട്ട സ്വാതന്ത്ര്യ വിരുദ്ധ സായുധ ഗണം
ബലാത്സംഗം ആയുധമാക്കിയവർ, ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയവർ, 30 ലക്ഷം പേരെ കൊല്ലാൻ പാക് സൈന്യത്തിന് കൂട്ടുനിന്നവർ, ഇപ്പോഴത്തെ പ്രക്ഷോഭകർ തന്നെയാണ് വീര്യസമെന്ന മട്ടിൽ റസാക്കാർ എന്ന് സ്വയം അവകാശപ്പെട്ടത്. ഹസീന അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. റസാക്കാർമാരും പുത്തൻ തലമുറയും പാക് ഭൂതമുള്ള പട്ടാളവും ISI ജമാത്തെ ഗണവും ചേർന്ന് ബംഗ്ലാദേശിനെ എന്താക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ISI ഗൂറസാനും അപ്പുറത്തുണ്ട്. ബംഗ്ലാദേശിനെ ശരിയ രാജ്യമാക്കി മാറ്റാൻ ഇവരെല്ലാം ഇനി ഉറക്കമൊഴിഞ്ഞ് പണി ചെയ്യും. ലോകം പുതിയൊരു രാഷ്ട്ര ദുരന്തം കൂടി കാണേണ്ടി വന്നേക്കാം. ബംഗ്ലാ പട്ടാളം അവരോധിച്ച പുതിയ ഇടക്കാല ഭരണനായകൻ മുഹമ്മദ് യൂനുസ് സാമ്പത്തിക കാര്യ പ്രതിഭയായാലും രാഷ്ട്രീയ ദുർബലൻ. മതം നിയന്ത്രിക്കുന്ന പാക് ബംഗ്ലാ പട്ടാളത്തെ ഏറെ കാലം സന്തോഷിപ്പിച്ചു നിർത്താൻ യൂനുസിന് സാധിക്കില്ല. പട്ടാളവും ഇസ്ലാമികവാദികളും തനി നിറം കാട്ടും. ബംഗാളിനെ കരുവാക്കി ബംഗ്ലാദേശിൽ നിന്ന് കലാപവും ആശയക്കുഴപ്പവും ഇന്ത്യയിലേക്ക് പടർത്തി ഇന്ത്യയോട് കണക്കു തീർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം. ISI ഗൂറസാനും കൂട്ടുണ്ടാകും. കരുതലും ജാഗ്രതയും ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ആഘാതമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരും. ഇപ്പോഴത്തെ ഇന്ത്യക്ക് അവരെ വേലിക്കപ്പുറത്ത് നിർത്താനാകും. ആ സാധ്യത പിന്നൊരിക്കൽ പ്രതീക്ഷിക്കാവുന്നതല്ല. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.